കസാഖിസ്ഥാനിലെ മൂന്നാം ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് കാനിയൺസും കോൾസായ് ലേക്കും കാണാൻ വേണ്ടിയാണ്. കസാഖിസ്ഥാൻ്റെ തലസ്ഥാനമായ അൽമാട്ടിയിൽ നിന്നും ഏകദേശം 4 മണിക്കൂർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ. അച്ചറഫ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ അഷ്റഫ് എന്ന പേരിനോട് സാമ്യമുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ആദ്യം വണ്ടി റെൻറ്റിനെടുക്കാമെന്ന് കരുതിയെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ 8 മണിക്കൂർ ദൂരമുള്ളത് കൊണ്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പാക്കേജ് ബുക്ക് ചെയ്തു. ഒരാൾക്ക് ഏകദേശം 7000 രൂപയ്ക്ക് അടുത്തായിരുന്നു ആ പാക്കേജ്. അതിൽ ഭക്ഷണം ഒഴികെ ബാക്കി എല്ലാ എൻട്രൻസ് ടിക്കറ്റുകളും ഡ്രൈവറുടെ ഫീസും വണ്ടിയും എല്ലാം അടക്കമായിരുന്നു ഇത്. ഒരു 7-സീറ്റർ കാർ റെൻറ്റിനെടുക്കണമെങ്കിൽ ഏകദേശം 3000 രൂപ തന്നെ ആകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. നല്ല വീതിയുള്ള 6 വരി റോഡിലൂടെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലതുവശത്ത് അങ്ങ് ദൂരെയായി കോൾസായ് മലനിരകൾ കാണാം. വിമാനം അസംബിൾ ചെയ്യാൻ വേണ്ടിയുള്ള വിമാനത്തിൻ്റെ ചിറകുകളാണ് ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് ഒരു മുസ്ലിം കബറിടമാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിന് അടുത്തായിട്ടും നമ്മൾ ആദ്യം അൽമാട്ടിയിൽ നിന്ന് തന്നെ കണ്ട ആ മലകൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പെട്രോൾ അടിക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുമായി ഒരു പെട്രോൾ പമ്പിൽ കയറി. ഇനി ഇതുപോലുള്ള പെട്രോൾ പമ്പുകൾ ഉണ്ടാവില്ല എന്നാണ് ഡ്രൈവർ അച്ചറഫ് പറഞ്ഞത്. ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് ചൈന ബോർഡറിലോട്ടാണ്. ഈ പാതയെ സിൽക്ക് റൂട്ട് എന്ന് പറയപ്പെടുന്നു. ഏഷ്യ വൻകരയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവട ബന്ധവും സാംസ്കാരിക വിനിമയവും നടന്നുപോയത് ഈ വഴികളിലൂടെയാണ്. നമ്മൾ പോകുന്ന ചാരൻ കാനിയനും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ചൈന ഹൈവേയിൽ നിന്നും എക്സിറ്റ് എടുത്ത് തിരിഞ്ഞു. ഇനി ഉൾനാട്ടിലോട്ട് പോവുകയാണ്. ബൈസീദ് എന്ന ഗ്രാമത്തിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ബുൽഗുർ വംശജരാണ് ഈ ഗ്രാമത്തിൽ കൂടുതലായും ഉള്ളത്. ചൈനയിലെ പീഡനങ്ങളിൽ നിന്നും രക്ഷ തേടി കസാഖിസ്ഥാനിലേക്ക് പലായനം ചെയ്തവരാണ് ഇവർ. ഇവിടെയുള്ള കൃഷിയിടങ്ങളും കടകളും കൂടുതലും ഇവരുടെ തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉള്ളതുപോലെയുള്ള ചെറിയ കടകളാണ് ഇവിടെയുള്ളത്. എല്ലാം ഒരു പെട്ടി രൂപത്തിലുള്ള കടകളാണ്. പച്ചക്കറിക്കടകൾ, ഇറച്ചിക്കടകൾ, കളിപ്പാട്ടക്കടകൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ റൂട്ടിലുള്ള അവസാനത്തെ ഗ്രാമം. ഇത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കടകളൊന്നും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് കൂടുതൽ പേരും കാനിയൻസിലോട്ട് പോകുന്നത്. ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ച് വന്നതിനാൽ കഴിക്കാൻ നിൽക്കാതെ നേരെ പോവുകയായിരുന്നു. വീണ്ടും വിജനമായ റോഡിലൂടെ യാത്ര തുടർന്നു. കസാഖ്സ്ഥാൻ്റെ 90% ഭൂപ്രദേശവും ഇതുപോലെയാണ്. വിജനമായ പുൽമേടുകളും അതിനിടയിൽ മലമടക്കുകളുമൊക്കെയായി സ്റ്റെപ്പ് സ്റ്റെപ്പി എന്നൊക്കെ അറിയപ്പെടുന്ന പുൽമേടുകളാണിത്. യാത്രയിൽ ഭൂപ്രകൃതി പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അച്ചറഫ് ഇടയ്ക്കൊന്ന് ആത്മാവിന് പുക കൊടുക്കാൻ വേണ്ടി നിർത്തി. ആ ഗ്യാപ്പിലൂടെ ഒന്ന് ഡ്രോൺ പറത്തി മുകളിലോട്ട് വിട്ടു. ഞങ്ങൾ ചാരിയൻ കാനിലോട്ടുള്ള റോട്ടിലോട്ട് കയറി. കിലോമീറ്ററുകളോളം കണ്ണെത്താ ദൂരത്തുള്ള പുൽമേടുകളാണ്. നേർവരെ പോലെയാണ് റോഡ് കിടക്കുന്നത്. 10-30 കിലോമീറ്ററോളം വളവോ തിരിവോ ഇല്ല. അങ്ങനെ കാനിയൻ്റെ എൻട്രിയിലേക്ക് ഞങ്ങൾ എത്തി. അച്ചറഫ് ഞങ്ങൾക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലോട്ട് പോയി. ഇതാണ് ചാരിയൻ കാനിയൻ്റെ പ്രധാന കവാടം. USAയിലെ അരിസോണയിലുള്ള ഗ്രാൻഡ് കാനിയനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 446 കിലോമീറ്റർ നീളമുണ്ട് ഗ്രാൻഡ് കാനിയന്. ഇവിടെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണുള്ളത്. ചെറുതെന്ന് പറഞ്ഞാലും 185 കിലോമീറ്റർ നീളമുണ്ട് ഇവിടുത്തെ നാഷണൽ പാർക്കിന്.
ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഇതിൻ്റെ എൻഡിലെത്താൻ. അത്യാവശ്യം ദൂരം ഉണ്ട് നടക്കാൻ. നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബഗ്ഗി നമുക്ക് വാടകയ്ക്കെടുക്കാവുന്നതാണ്. ഏകദേശം 800 രൂപക്കടുത്ത് മാത്രമേ ഇതിന് ചാർജ് വരികയുള്ളൂ. 1250 സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്ന വലിയ ഒരു ഏരിയയാണിത്. 12 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള പാറകൾ വരെ ഭൗമശാസ്ത്രജ്ഞർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് ഈ പ്രദേശം ഒരു കടൽ ഉള്ള സ്ഥലമായിരുന്നു. കാലക്രമേണ വെള്ളം പതിയെ ഭൂമിക്കു അടിയിലോട്ട് മറഞ്ഞു. കോടിക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെയുള്ള പ്രതിഭാസം നടന്നതിൻ്റെ പരിണാമമായിട്ടാണ് ഇതുപോലുള്ള കാനിയൻസ് ഉണ്ടായത്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിൻ്റ്. 1000ൽ അധികം വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും ഇവിടെയുണ്ട്. വന്യജീവികളായ കുറുക്കൻ, കാട്ടാട്, കഴുകൻ ഇവയെല്ലാം ഇതിൻ്റെ പരിസരത്തായിട്ട് തന്നെ പാർക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ആളുകൾ നടന്നു പോകുന്ന വഴിയായതുകൊണ്ട് നമ്മുടെ കണ്ണിൽ പെടാതെയാവും പോവുക. ഇവിടെ ഓരോ കല്ലിൻ്റെയും പ്രത്യേകതകളും അവയുണ്ടായ വർഷങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2 കോടി വർഷം പഴക്കമുള്ള കല്ല് മുതൽ 12 ദശലക്ഷം വർഷം വരെ പഴക്കമുള്ള പാറകൾ ഇവിടെയുണ്ട്. അടുത്ത വ്യൂ പോയിന്റിലോട്ട് വീണ്ടും വണ്ടിയിൽ കയറി. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വ്യൂ പോയിന്റ് എത്തി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാനിയൻസിൻ്റെ മുകളിലത്തെ ഭാഗത്താണ്. ഇതുപോലെ തന്നെ താഴെയും കാനിയൻസിൻ്റെ അടിയിൽ കൂടിയുള്ള പാതയിലൂടെ നടക്കാൻ നമുക്ക് പറ്റുന്നതാണ്. താഴെ കൂടെ നടക്കുമ്പോഴാണ് നമുക്ക് വാലി ഓഫ് കാസിൽസ് എന്ന് പറയപ്പെടുന്ന മലയിടുക്ക് വരുന്നത്. ശരിക്കും മനുഷ്യനിർമ്മിതമായ കോട്ടകൾ പോലെ തോന്നിപ്പിക്കുന്ന പാറയിടുക്കുകൾ ആണിവ. ഈ കാനിയൻ്റെ ഒരറ്റം ചൈനീസ് അതിർത്തി വരെ നീണ്ടു കിടപ്പുണ്ട്. ഈ കാനിയൻ്റെ അടിയിലായി ഇപ്പോഴും നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞും വീണ്ടും ഇതുപോലെയുള്ള കാനിയനുകൾ ഇവിടെ രൂപപ്പെടും. ഇവിടെ നിന്ന് കുറച്ചു ദൂരം മാറിയാണ് യെല്ലോ കാനിയൻസ്. ഷാരിയൻ കാനിയനിൽ ചുവന്ന നിറത്തിലാണ് പാറകളെങ്കിൽ യെല്ലോ കാനിയൻസിൽ മഞ്ഞ നിറത്തിലായിട്ടാണ് പാറകൾ വരുന്നത്. ഈ ഭാഗത്തായി ഒരുപാട് കുതിരകൾ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തതായി പോകുന്നത് ബ്ലാക്ക് കാനിയൻസിലോട്ടാണ്. ഇവിടെ മരത്തിൻ്റെ ഒരു മയിൽക്കുറ്റിയിൽ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളുടെയും ദിശകൾ. ഇവിടെ ചെറിയൊരു കടയുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ ചായക്കടകളുടെ ഒരു സമാന രീതിയിലാണെങ്കിലും ചായ ഉണ്ടാക്കുന്നത് വേറൊരു ശൈലിയിലാണ്. കാനിയൻസിനു അടുത്തോട്ട് നടന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു വേലി കെട്ടി വെച്ചിട്ടുണ്ട്. താഴേക്ക് നല്ല ആഴമുള്ളതാണ് ഇവിടെ. താഴെ വളരെ ശക്തിയായിട്ട് ഷാരിയൻ പുഴ ഒഴുകുന്നുണ്ട്. ആ നദി ഒഴുകി രൂപപ്പെട്ട വലിയൊരു പിളർപ്പാണ് ബ്ലാക്ക് കാനിയൻ. 393 കിലോമീറ്റർ നീളമുണ്ട് ഈ നദിക്ക്. 12 ദശലക്ഷം വർഷങ്ങളുടെ പഴക്കമെങ്കിലും ഈ പിളർപ്പിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബ്ലാക്ക് കാനിയൻ സ്ഥിതി ചെയ്യുന്നത് മരുഭൂ അർദ്ധ മരുഭൂ പ്രദേശങ്ങളിലാണ്. അതിനാൽ ഈ കാനിയൻ്റെ വശങ്ങളിൽ മരങ്ങളോ ചെടികളോ കാണുകയില്ല. കാനിയൻ്റെ മറുകരയിലായി വളരെ ഭംഗിയായി അടുക്കി വച്ചിരിക്കുന്ന പോലെയാണ് മലകൾ ഉള്ളത്. നല്ല മഴക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി 1.5 മണിക്കൂർ യാത്ര കൂടിയുണ്ട് കോൾസായി ലേക്കിലേക്ക്. മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ എത്തണമെന്ന് കരുതി ഇവിടെ നിന്ന് ഇറങ്ങി കോൾസായി ലേക്കിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിലായി വഴിയരികെ കണ്ണത്താ ദൂരത്തുള്ള ഒരു പുൽമേട് കണ്ടു. ദൂരെ നിന്നു തന്നെ മഞ്ഞ നിറത്തിലുള്ള പ്രതലം പോലെ തോന്നി. വണ്ടി ഒതുക്കി നിർത്തി. ഇതുവരെ കാണാത്ത തരത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യാത്ര തുടർന്നു.